ഇനി ചില ചുറ്റുവട്ട കാഴ്ചകളിലേക്കാണ് അല്ലേ. വാഴ കാഴ്ച എവിടെ നിന്നാണ്? ഒരു വാഴത്തോട്ടത്തിൽ പുഴു കയറിയാൽ എന്ത് സംഭവിക്കും സാധാരണഗതിയിൽ? കാര്യം ഹോർട്ടിക്കോർപ്പിന്റെ വാഴത്തോട്ടമാണെങ്കിലും വിള നശിക്കും. പുഴു ശല്യം മൂലം കാക്കനാട്ടെ ഹോർട്ടിക്കോർപ്പിന്റെ വാഴത്തോട്ടം നശിക്കുകയാണ്. പട്ടാളപ്പുഴു എന്ന് വിളിക്കുന്ന പുഴുക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായി. ഹോർട്ടിക്കോർപ്പിന്റെ ഭൂമിയിൽ മലനാട് വനിതാ സ്വാശ്രയ സംഘമാണ് വാഴകൃഷി നടത്തുന്നത്. ഒരാഴ്ച കൊണ്ട് വാഴകൃഷിയെല്ലാം പുഴു കാരണം നശിച്ചു. വൈകുന്നേരമാണ് പുഴുക്കളുടെ ശല്യം കൂടുന്നത്. വിളവ് പാകമായതിനാൽ കീടനാശിനി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് കൃഷിക്കാർ പറയുന്നു. 1000 വാഴകളാണ് ഈ തോട്ടത്തിലുള്ളത്. ഒരു ഒരു സൂപ്പർവൈസർ രാവിലെ ഞാൻ നോക്കുമ്പോൾ എല്ലാ വാഴയിലും മറയപ്പുഴുണ്ട്. ഒരുപാട് ഈ ഭാഗത്തുള്ള 1000 വാഴയ്ക്ക് അങ്ങനെ വസ്തുക്ക് അത്ര ഇല്ലായിരുന്നു, 1-2 വാഴയ്ക്ക്. അതൊരു 3 കൊണ്ട് ഇതേ കണ്ടീഷനിൽ തിന്നു തീർത്തു. 3 ഒന്നും ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പോയിസൺ മരുന്നും അടിക്കാവുന്ന ഏതെങ്കിലും കീടനാശിനിയാണ്. അത് ഏതടിച്ചാലും കൊല ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കീടനാശിനി ഏത് കളിച്ചാലും ഒരു 30 കഴിയാതെ വിളവെടുക്കാൻ പാടില്ല. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. പട്ടാളപ്പുഴു വിഭാഗത്തിൽപ്പെടുന്ന സ്പോഡോപ്റ്റിറ എന്ന പുഴുവാണ് വില്ലനെന്ന് കാർഷിക വകുപ്പ് പറയുന്നു. പുകയില കഷായം തളിക്കുകയോ ശർക്കരക്കണി വയ്ക്കുകയാണ് പുഴുക്കളെ നശിപ്പിക്കാനുള്ള നല്ല വഴിയത്രേ. എന്തായാലും ഇതാദ്യമായി കണ്ടെത്തിയ പുഴുബാധ മൊത്തം കൃഷി വലച്ചതിന്റെ ആശങ്കയാണ് കർഷകർക്കുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച കാഴ്ചയിലേക്ക് പോകാം അല്ലേ ചുറ്റുവട്ടത്തിൽ. കൊല്ലം പരവൂർ സ്വദേശി ഹരിദാസിന്റെ വീട്ടിൽ വിളഞ്ഞ കാൽപാദത്തിന്റെ രൂപമുള്ള കാച്ചിൽ കാണണമെങ്കിൽ വേഗം ചെല്ലണം. വേഗം ചെന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നാണോ അത് അറിയണമെങ്കിൽ ഈ റിപ്പോർട്ട് ഒന്ന് കാണും. കൊല്ലം പരവൂർ പുന്നേക്കുളം ഹരിനിവാസിൽ ഹരിദാസിന്റെ വീട്ടുവളപ്പിൽ വിളഞ്ഞ കാച്ചിലാണിത്. കാഴ്ചയ്ക്ക് വലതു കാൽപാദമാണെന്നേ തോന്നൂ. 5 വിരലുകൾ പോലുമുണ്ട്. കുഴിച്ചെടുത്ത് മുറ്റത്ത് വെച്ചത് മുതൽ ആളുകൂടി. പറഞ്ഞു കേട്ടത് ഇവർക്കെല്ലാം ആശ്ചര്യം. ഒരു 8 കുട്ടിയുടെ കാൽപാദം ശരി കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു ഇത് തോന്നിയത്. അപ്പം അതെന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള നമുക്കൊരു കുടിയില്ല. കാച്ചിൽ അങ്ങനെ കാഴ്ച വസ്തുവായിരിക്കുമ്പോഴാണ് ഇതെന്തായാലും മുറിച്ചു കഴിക്കാൻ നിൽക്കേണ്ടെന്ന് നാട്ടുകാരെല്ലാവരും ഉപദേശിച്ചത്. അങ്ങനെ ഹരിദാസ് അടുത്ത ക്ഷേത്രത്തിലെത്തി ശാന്തികാരനെ കണ്ടു. കാൽപാദത്തിന്റെ രൂപമുള്ളതിനാൽ ഭക്ഷിക്കേണ്ടെന്ന ഉപദേശം അവിടെ നിന്നും ലഭിച്ചു. പിന്നെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കടലിൽ നിമഞ്ജനം ചെയ്യാമെന്ന അഭിപ്രായം ഉയർന്നത്. അതങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കാൽപാദത്തിന്റെ രൂപമുള്ള കാച്ചിൽ കടലിൽ ഒഴുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിദാസ് ഇപ്പോൾ. ഏഷ്യൻ ന്യൂസ് കൊല്ലം. അപ്പൊ കാൽപാദത്തിന്റെ രൂപമുള്ള കാച്ചിൽ കാണണമെങ്കിൽ കടലിൽ ഒഴുക്കുന്നതിന് മുമ്പ് എത്തണം. അതെ, അതായിരുന്നു സസ്പെൻസ്. ഇനി പാൽവില സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ്. പാൽവില ലിറ്ററിന് 5 കൂട്ടാനുള്ള മിൽമയുടെ തീരുമാനം കൊണ്ട് തങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് ക്ഷീര കർഷകർ. പാൽവില ലിറ്ററിന് 5 കൂട്ടിയപ്പോൾ കാലിത്തീറ്റയ്ക്ക് 200 കൂട്ടിയത് കർഷകർക്ക് തിരിച്ചടിയായി. ക്ഷീര കർഷകരുടെ പേര് പറഞ്ഞാണ് മിൽമ പാൽവില ലിറ്ററിന് 5 വർദ്ധിപ്പിച്ചത്. ക്ഷീരസംഘങ്ങളുടെയും ഏജന്റുമാരുടെയും ഡീലർമാരുടെയും കമ്മീഷൻ കഴിഞ്ഞ് കർഷകർക്ക് കിട്ടുന്നത് പരമാവധി 4.60 മാത്രം. 10 പാലളക്കുന്ന ഒരു കർഷകന് പരമാവധി കിട്ടുന്നത് 46. കാലിത്തീറ്റ വില 50 വരുന്ന ഒരു ചാക്കിന് 200 മിൽമ വർദ്ധിപ്പിച്ചത്. അതായത് നിലവിലെ വിലയേക്കാൾ കിലോയ്ക്ക് 4 അധിക ബാധ്യതയാണ് കർഷകനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൽവില വർധന കൊണ്ട് തങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാകില്ലെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത്. ഇപ്പൊ 5 കൂട്ടി എന്ന് പറഞ്ഞാൽ മിനിമം 5 കൂട്ടി പുറമേ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടുകയുള്ളൂ. അതല്ലാതെ സൊസൈറ്റിയിൽ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 4.60 എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 4.60 ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് അതിൻ്റെ നേർപകുതിയെ കിട്ടുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ എന്താ അവർ പറയുന്നത് വെച്ചാൽ പാലിന് ഫാറ്റ് ഇല്ല, ലീഡിംഗ് ഇല്ല. 5 കൂട്ടിയത് കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമല്ല, മിനിമക്ക് കാര്യങ്ങളുണ്ടാവും. കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവും ഇത്തവണ ക്ഷീരമേഖലയെ കാര്യമായി തന്നെ ബാധിക്കും. നെൽകൃഷിയിലുണ്ടായ കുറവ് വൈക്കോൽ ലഭ്യത ഇല്ലാതെയാക്കും. അതിനാൽ ഇടത്തട്ടുകാരുടെയും ഡീലർമാരുടെയും കമ്മീഷനും ലാഭവും കുറയ്ക്കുകയും കാലിത്തീറ്റയ്ക്ക് കൂടുതൽ സബ്സിഡി നൽകുകയും വേണമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ക്ഷീരമേഖലയിൽ തുടർന്നു പോകാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റ് സഹായ പദ്ധതികളും വേണമെന്ന് ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്. കൂട്ടുന്ന പാൽവില കർഷകന്റെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞത് വെറുതെ ആയി എന്നർത്ഥം അല്ലേ? കർഷകർക്ക് എന്തായാലും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക്. പാൽവില കൂടുന്നത് മാത്രം മിച്ചം. പാറമടകളുടെ അടുത്ത് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് അടുത്തത്. അടുത്തടുത്തായി പ്രവർത്തിക്കുന്ന 2 പാറമടകളാണ് ഇവിടെ വില്ലൻ. ഈ പാറമടകൾ ഉയർത്തുന്ന ഭീഷണി മൂലം ഭീതിയോടെയാണ് ഇടുക്കി കട്ടപ്പനയ്ക്കടുത്തുള്ള കുന്തളംപാറ പ്രദേശത്തെ ആളുകൾ കഴിയുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. കട്ടപ്പന ടൗണിനടുത്തുള്ള ജനവാസ മേഖലയായ കുന്തളംപാറയിലാണ് 2 പാറമടകൾ പ്രവർത്തിക്കുന്നത്.
മുൻപ് ഈ ഭാഗത്ത് ഉരുൾപൊട്ടി ഒരു വീട്ടിലെ അഞ്ചു പേർ മരിക്കുകയും വീടും കൃഷിസ്ഥലവുമെല്ലാം ഒലിച്ചു പോകുകയും ചെയ്തതാണ്. ഒപ്പം ഈ ഭാഗത്ത് ഭൂമിക്ക് വിള്ളലുണ്ടായതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക വരെ ചെയ്തിരുന്നു. ഇതിനടുത്താണ് ഈ പാറമടകൾ പ്രവർത്തിക്കുന്നത്. ദിവസേന രണ്ടു തവണയാണ് പാറ പൊട്ടിക്കാനായി സ്ഫോടനം നടത്തുന്നത്. ഒരേ സമയം 100 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ജെലാറ്റിൻ സ്റ്റിക്കും ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തുന്നത്. ഈ ഉഗ്രസ്ഫോടനം മൂലം സമീപത്തുള്ള മിക്ക വീടുകളുടെയും ഭിത്തിയിലും തറയിലും വരെ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയെ തുടർന്നാൽ ഈ പരിസരത്തുള്ള താമസിക്കുന്ന എല്ലാ വീടുകൾക്കും വിള്ളലുകളുണ്ട്. അതുപോലെ കൊഴക്കറ്റിലുള്ള പല കൊഴക്കറ്റിലും വെള്ളമില്ല. പിന്നെ ഇവരുടെ ഭീഷണി, കൊച്ചിനെ തൊട്ടി കിടത്തിയാലേ കൊച്ചിറങ്ങി കിടക്കുന്ന കൊച്ച് ചാടി എഴുന്നേറ്റ് ഇവിടെയുടെ ശബ്ദം കേട്ടു. അത് തന്നെ ഞങ്ങൾ കിടന്നു കഴിഞ്ഞാലാണ് ഈ ഭിത്തിയെന്ന് കല്ല് ഒഴിയുക. ഇവരുടെ ഇവിടെ ശബ്ദം കേട്ട് ഞങ്ങളുടെ ഭിത്തി എല്ലാം പൊട്ടിക്കേറിയിരിക്കും. സ്ഫോടനത്തിന്റെ ശക്തി കുറയ്ക്കണമെന്ന് പ്രദേശവാസികൾ നിരവധി തവണ ക്വാറി ഉടമകളോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ ഇതിന് തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. ഈ ആവശ്യമുന്നയിച്ച് പോലീസിലുൾപ്പെടെ വിവിധ വകുപ്പുകൾക്ക് നാട്ടുകാർ പരാതി നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാത്തതിനാൽ സമരരംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടൻ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി സ്ഥാപിക്കുന്ന സൈറൺ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചു. ഇടുക്കിയിലെ ഉപ്പുതറ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളുടെ വിവിധ സ്ഥലങ്ങളിലാണ് സൈറൺ പ്രവർത്തിപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കുന്നത്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഏതു തരത്തിലുള്ള അപകടമുണ്ടായാലും മുന്നറിയിപ്പ് നൽകാനാണ് ഇവ സ്ഥാപിക്കുന്നത്. ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലിനു പുറമെ റേഡിയോ സിഗ്നലും സ്വീകരിച്ച് ഇത് പ്രവർത്തിക്കും. കൂടുതൽ പ്രദേശങ്ങളിൽ ശബ്ദം കേൾക്കാനായി പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ ഇത് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ഏത് പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും സൈറൺ പ്രവർത്തിപ്പിക്കാനാകും. ദുരന്ത മേഖലകളിൽ സൈറൺ മുഴങ്ങുന്നതിനൊപ്പം പ്രദേശത്ത് താമസിക്കുന്നവരുടെ മൊബൈലുകളിലേക്ക് എന്ത് അപകടമാണ് ഉണ്ടായതെന്ന സന്ദേശം അയക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്താൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള റെയിൻ കൺസേർട്ട് ടെക്നോളജി എന്ന സ്ഥാപനമാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനം പ്രാവർത്തികമാക്കുന്നത്. ലോക പ്രശസ്ത കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനിയായ IBMമായി സഹകരിച്ചായിരിക്കും ഇവ സ്ഥാപിക്കുക. ഈ സൈറൺ മുഴുകി കഴിഞ്ഞാൽ ഇവർ വളരെ ക്ലിയർ ആയി തന്നെ ഷെൽട്ടർ സോണുകളിലേക്ക് മാറേണ്ടതുണ്ട്. അവിടെ രാത്രി കാലങ്ങളാണെങ്കിൽ നമ്മൾ അറിയുന്നതിന് വേണ്ടിയായി ഹസാർഡ് ലൈറ്റ്സ്, അതായത് സ്ട്രോബ് ലൈറ്റ്സ് കൂടെ കണക്ട് ചെയ്യും. ഇതും അവരെ സമയത്ത് തന്നെ വർക്ക് ചെയ്യും. പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് സൈറൺ പരീക്ഷിച്ചത്. പീരുമേട് താലൂക്ക് ഓഫീസിൽ നിന്നും മഞ്ചുമല വില്ലേജ് ഓഫീസിൽ നിന്നും സന്ദേശം നൽകി 15 സെക്കൻഡിനുള്ളിൽ സൈറൺ മുഴങ്ങി തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. പ്രഭാതത്തിൽ വീണ്ടുമുണ്ട്. ഇനിയും ചില വാർത്തകളും വിശേഷങ്ങളും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിവരാവകാശ നിയമത്തിന് 7 തികയുകയാണ്. പൗരനും സർക്കാരും തമ്മിലുള്ള അകലം കുറച്ച വിവരാവകാശ നിയമം ഒട്ടനവധി അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നു. അതിൽ പലതും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പ്രേക്ഷകരിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ കെട്ടിക്കിടക്കുന്ന പരാതികളും വിവരം നൽകാത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും ശിക്ഷിക്കാനാകാത്തതും ഈ നിയമത്തിന്റെ ശോഭ കെടുത്തിയതായി വിവരാവകാശ പ്രവർത്തകർ പരാതിപ്പെടുകയാണ്. സർക്കാർ ഭരണ നിർവഹണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന നിയമം 2005 ഒക്ടോബർ 12 പൂർണ്ണതോതിൽ നിലവിൽ വന്നത്. 2008 ജനുവരി മുതൽ 2012 ഓഗസ്റ്റ് വരെ അപ്പീലുകളും പരാതികളുമായി 14,998 പേർ കമ്മീഷനുകളെ സമീപിച്ചു. എന്നാൽ ഇതിൽ തീർപ്പുണ്ടായത് 9,222 മാത്രം. തീർപ്പ് കാത്തുകിടക്കുന്നത് 5,776 പരാതികൾ. വിവരം നൽകാത്തതിനെയോ വച്ചു താമസിപ്പിച്ചതിനെയോ പേരിൽ 241 കേസുകളിൽ പിഴയീടാക്കാൻ ശിക്ഷിച്ചു. 282 ഉദ്യോഗസ്ഥരിൽ നിന്ന് 2,767,000 രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കേണ്ടത്. എന്നാൽ ഇതുവരെ 13,86,088 രൂപ മാത്രമേ ഈടാക്കാനായിട്ടുള്ളൂ. ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഈ നിയമം പ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ്. ആ ശിക്ഷ കിട്ടുമെന്നുള്ള ആ കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിയമം കുറെ കൂടി ഫലപ്രദമാക്കാനുള്ള മാർഗം. കമ്മീഷൻ പലപ്പോഴും ഈ സീറോ ടോളറൻസാണ് ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കേണ്ടത്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരെയും അഴിമതി ആരോപണം നേരിടുന്നവരെയും വിവരാവകാശ കമ്മീഷണർമാരായി നിയമിച്ചത് നിയമത്തിന് സുതാര്യതയെ ബാധിക്കുമെന്നും കേരള RTI ഫെഡറേഷന് ആശങ്കയുണ്ട്. ജഡ്ജിമാരുടെ സ്വത്തുവിവരങ്ങൾ പരസ്യപ്പെടുത്തുക, നിയമസഭാ നടപടികളുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുക, സർക്കാർ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുന്ന സ്വത്തുവിവര കണക്കുകൾ പൊതുരേഖയാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നത് അഭിമാനാർഹമായ നേട്ടമായി. മൂടിവെക്കപ്പെട്ടേക്കാവുന്ന നിരവധി അഴിമതി കഥകളാണ് വിവരാവകാശ നിയമത്തിലൂടെ പുറത്തു വന്നത്. എങ്കിലും കെട്ടിക്കിടക്കുന്ന പരാതികളും ചിലയിടത്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും ഈ നിയമത്തെ പിന്നോട്ടടിക്കുന്നത് ഒഴിവാക്കിയേ മതിയാകൂ.
ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വിവരാവകാശ നിയമത്തെക്കുറിച്ച് പ്രേക്ഷകർക്കും കൂടുതൽ അറിയാനായി ഇനി മുതൽ വാർത്താ പ്രഭാതത്തിലും ഒരു പങ്ക്തി ഉണ്ടാവും. അതെ, വിദഗ്ധരായിരിക്കും ആ പങ്ക്തി കൈകാര്യം ചെയ്യുക. അടുത്തു തന്നെ അത് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കല്യാശ്ശേരിയിലെ ശാരദാസിൽ ശാരദ ടീച്ചർ തന്റെ ജീവിത സഖാവിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിലെ യാത്രാ പരിപാടി കല്യാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് ശാരദ ടീച്ചറെ കണ്ടത്. ശാരദ ടീച്ചർ വരുമ്പോൾ മാത്രമാണ് ശാരദാസ് ഉണരുക. 8 വർഷം മുമ്പ് യാത്രയായ തൻ്റെ പ്രിയ സഖാവിൻ്റെ, മലയാളികളുടെ പ്രിയപ്പെട്ട ജനനായകൻ്റെ സ്മരണകളിരമ്പുന്ന വീട്. KPR ഗോപാലൻ്റെ മരുമകൾ EK നായനാരുടെ ജീവിതസഖി ശാരദ ടീച്ചർ ഓർമ്മകളിൽ നിറഞ്ഞു. വിശേഷിച്ചുള്ള ഓർമ്മ ഈ മോറാറ കൊലക്കേസ് തന്നെ. അതിൽ എൻ്റെ അമ്മാവിനെ ഒന്നാം പ്രതിയാക്കി, അങ്ങനെ അമ്മാവിനെ തൂക്കം വിരിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. പോലീസ് ദിവസേന ഈ അമ്മാവൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്നും രാത്രി 1:12 മണിയാകുമ്പം സെർച്ച് ചെയ്യാൻ വരുമല്ല. ആ സമയത്ത് വീട്ടിലാണുങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മയും ഞങ്ങൾ അപ്പം മക്കളും എല്ലാം ഉള്ളത്. അപ്പോൾ ഈ രാത്രി വരുമ്പോൾ ഞങ്ങളെല്ലാം ഈ അച്ചപ്പൻ്റെ കട്ടിലിന് ചുറ്റും നിൽക്കും. EK നായനാരുടെ തിരക്കു പിടിച്ച ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന ശാരദ ടീച്ചർ സന്തോഷം നിറഞ്ഞ ജീവിത മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചെടുത്തു. ഈ നമ്മൾ വായനാറെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണുവെന്നല്ലാണ്ട് അങ്ങനെയുള്ള അടുത്ത് പരിചയമൊന്നുമില്ല. കുട്ടിക്കാലത്തെല്ലാം ഉണ്ടാവും. പിന്നെ വലുതാഞ്ചിടം ഞാൻ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പത്രക്കാരി നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടേണ്ടെങ്കിൽ നമ്മൾ കാണണ്ടേ, ഒളിവിൽ കിടക്കുന്ന ആൾ നമ്മളിവിടെ കാണാനത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയ സമയത്താണല്ലോ കല്യാണം കഴിച്ചത്. അല്ലാണ്ട് ഒരു മുഖ്യമന്ത്രിനും നല്ലതല്ല പിടിച്ച് കല്യാണം കഴിച്ചത്. അയ്യോ, പിന്നെ ഞാൻ ഈ എന്തെങ്കിലും സീരിയലിലങ്ങനെ ഇങ്ങനെ എൻ്റെ തലക്ക് അടിച്ചത് എന്തിനാ ശാരദ, നിൻ്റെ തല കൊള്ളുക, നിൻ്റെ ബുദ്ധി എന്തിനാ കൊള്ളുക. എനിക്ക് ആ സമയത്ത് പത്രം ബുക്ക് അങ്ങ് വായിച്ചു വിടുന്നു. അങ്ങനെ ചോദിക്കുക. നായനാരുടെ ജന്മനാടും വീടും കാണാൻ അകലങ്ങളിൽ നിന്ന് പോലും സഖാക്കളും ആരാധകരും വന്നെത്തുമ്പോൾ ശാരദ ടീച്ചർ തൻ്റെ ജന്മസാഫല്യമോർത്ത് സന്തോഷിക്കും. ഞാൻ അന്നും ഇന്നും എപ്പോഴും ഒരു സഖാ, ഞാൻ EK നയനാർ എന്ന സഖാവിൻ്റെ ഭാര്യ. അതിന് മാത്രം ഞാൻ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ. അതായത് അതിൻ്റെ മുന്നിൽ. മാങ്ങാട് രത്നാകരൻ, ഏഷ്യാനെറ്റ്.